നമസ്കാരം, ഞാൻ ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി. എല്ലാവർക്കും ഇടവന വേദിക് സെൻ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവെ നല്ലതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് നല്ല നിലയിലേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ഉണ്ടാവും. പ്രത്യേകിച്ചും അവരുടെ സുപ്പീരിയർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതിനെ മാനിച്ച് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ചും പുറത്തേക്കോ അല്ലെങ്കിൽ പ്രൊമോഷനോ ആഗ്രഹിച്ചിരിക്കുന്നവരല്ലേ അത് നോക്കിയിരിക്കുന്നവർ തീർച്ചയായിട്ടും സുപ്പീരിയേഴ്സിൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ച് ജോലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ അവർക്ക് നല്ലതായിരിക്കും അവരുടെ കരിയറിൽ. അതുപോലെ തന്നെ അവർക്ക് സാലറി ഇൻക്രിമെൻ്റ്, പ്രൊമോഷൻ കിട്ടാനുള്ള വളരെ അധികം സാധ്യതയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിനുള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ ചിക്കിച്ചികഞ്ഞ് കണ്ടുപിടിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കും. വളരെ അത്യാവശ്യമായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമാണ്. അതുപോലെ എല്ലാവരോടും നല്ല സ്നേഹത്തിൽ കഴിവതൊരു ഹാഷായിട്ടൊരു കടുപ്പത്തിലുള്ള വർത്തമാനം പറഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കും. കുട്ടികളായിട്ടാണെങ്കിലും വളരെ സ്നേഹത്തോടുകൂടി വർത്തമാനം പറഞ്ഞ് പങ്കാളിയോടും സ്നേഹത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. കുടുംബത്തിൽ ഉയർന്ന മുതിർന്ന ആൾക്കാർ അവർ പറയുന്ന വാക്കിന് വില കൊടുത്ത് വേണം ഇവർ ഈ വർഷം എങ്കിലും മുന്നോട്ട് പോകാൻ. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്, അവരുടെ ബിസിനസ്സൊക്കെ ഉയർന്നു വരും. അതിൻ്റെ അവർക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അഥവാ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലൊരു അഡ്വൈസ് മുതിർന്ന ആളുകളിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് മറ്റ് നഷ്ടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകും. പ്രത്യേകം മുഖത്ത് വരുന്ന കാര്യങ്ങൾ, അൾസർ, അതുപോലെ ചെവി, തൊണ്ട, മൂക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ പോയി ട്രീറ്റ്മെൻ്റ് എടുത്ത് വേണ്ട മരുന്നുകളൊക്കെ കഴിക്കണം. ഇത്രയും നന്നായിട്ട് ശ്രദ്ധിച്ച് പോകണം ആരോഗ്യ കാര്യങ്ങൾ. യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ക്ഷമയോടുകൂടിയൊക്കെ ഇരുന്ന് വേണം യാത്ര ചെയ്യാൻ. പെട്ടെന്നൊരു ദേഷ്യം, ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല എന്നോർത്ത് നമ്മൾ ചൂടാകുമെന്ന് വരുത്. ക്ഷമയോ വളരെ അത്യാവശ്യമാണ് യാത്രാ സമയത്ത്. ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഇവർക്ക് വളരെ നല്ലതായിട്ടുള്ളത് ഈ വർഷം.